റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഗുരുതര രോഗങ്ങളുള്ളവരുടെ എണ്ണം 9 ഇരട്ടി വർദ്ധിക്കും. NHS നേരിടേണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇംഗ്ലണ്ടിൽ കടുത്ത രോഗങ്ങളുമായി ജീവിക്കുന്നവരുടെ എണ്ണം ആരോഗ്യമുള്ളവരും ജോലി ചെയ്യുന്നവരുമായവരുടെ എണ്ണത്തേക്കാൾ 9 ഇരട്ടി വേഗത്തിൽ വർദ്ധിക്കുമെന്ന് പ്രവചനം. ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം പെരുകുന്നത് NHSന് മേൽ കടുത്ത വെല്ലുവിളി ഉണ്ടാക്കുമെന്ന ആശങ്കയും ഇതേ തുടർന്ന് ശക്തമായിട്ടുണ്ട്. തിങ്ക് ടാങ്കായ ദി ഹെൽത്ത് ഫൗണ്ടേഷൻ നടത്തിയ വിശകലനത്തിലാണ് ഈ കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. 2040 ആകുമ്പോഴേക്കും ഇംഗ്ലണ്ടിലെ 1/5 പേർക്ക് ഡിമെൻഷ്യ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ വിശകലനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. 2019 6/1 പേർക്ക് ഇത്തരം രോഗങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള കുതിച്ചു കയറ്റമാണിത്. ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൈകാര്യം ചെയ്യാൻ ഹോസ്പിറ്റലുകളിൽ അവരെ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം കമ്മ്യൂണിറ്റി കെയർ ആണ് വർദ്ധിപ്പിക്കേണ്ടതെന്നും ദി ഹെൽത്ത് ഫൗണ്ടേഷൻ നിർദ്ദേശിക്കുന്നു. 2040 ആകുമ്പോഴേക്കും 9.1 മില്യൺ പേർക്ക് കടുത്ത രോഗങ്ങൾ ഉണ്ടാകുമെന്നും 2019 നിന്നും 37% കുതിച്ചുകയറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുമാണ് പുതിയ വിശകലനം മുന്നറിയിപ്പ് നൽകുന്നത്. 2,00,000 കവർച്ചാ കേസുകളിൽ പോലീസ് അന്വേഷണങ്ങൾ തുമ്പില്ലാതെ അവസാനിപ്പിച്ചെന്ന് ഹോം ഓഫീസ് കണക്കുകൾ. ബ്രിട്ടനിൽ ഓരോ ദിവസവും 600 ഭവനഭേദന കേസുകൾ തെളിയിക്കപ്പെടാതെ പോകുന്നതായി കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം 213,279 ഭവനഭേദനങ്ങളിലെ പോലീസ് അന്വേഷണമാണ് തെളിവില്ലാതെ അവസാനിപ്പിച്ചതെന്ന് ഹോം ഓഫീസ് കണക്കുകൾ പരിശോധിച്ച ലിബറൽ ഡെമോക്രാറ്റുകൾ വെളിപ്പെടുത്തുന്നു. 2022-23 വർഷത്തിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും 76.8% കേസുകളാണ് തുമ്പില്ലാതെ ഫലവുമില്ലാതെ പോകുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരാശരി 584 കേസുകളാണ് പ്രതിദിനം അവസാനിപ്പിക്കുന്നത്. സൗത്ത് യോർക്ക്ഷയർ പോലീസിന്റെ മേഖലയിൽ താമസിക്കുന്നവരാണ് പ്രധാനമായും സൂക്ഷിക്കേണ്ടത്. രാജ്യത്ത് ഏറ്റവും മോശം ക്ലിയറൻസ് റേറ്റ് ഈ സേനയ്ക്കാണ്. ഇവിടെ 84.4% കവർച്ചകളും യാതൊരു തെളിവുമില്ലാതെ ആവിയായി പോകുന്നു. കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി മാർക്കറ്റ് ആക്ടിവിറ്റിയിൽ 50% ഇടിവുണ്ടാകും. ലണ്ടനിൽ 56% താഴ്ചയുണ്ടാകും. UKയിൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി മാർക്കറ്റ് ആക്ടിവിറ്റി ഈ വർഷം 50% താഴ്ച രേഖപ്പെടുത്തുമെന്ന് പ്രവചനം. കഴിഞ്ഞ വർഷം കൊമേഴ്സ്യൽ മാർക്കറ്റ് ആക്ടിവിറ്റി ഏറ്റവും ഉന്നതിയിലെത്തിയത് സൗത്ത് ഈസ്റ്റ് ലണ്ടനിലും ലണ്ടനിലുമായിരുന്നു. അതിൽ നിന്നാണ് ഈ വർഷം അത് കുത്തനെ ഇടിയാൻ പോകുന്നത്. ശ്രീയസ് പ്രോപ്പർട്ടി ഫിനാൻസ് നടത്തിയ വിശകലനത്തിലൂടെയാണ് ഈ പ്രവചനം പുറത്തു വന്നിരിക്കുന്നത്. ഈ വിശകലനത്തിന്റെ ഭാഗമായി ബ്രിട്ടനിലുടനീളം കഴിഞ്ഞ വർഷം നടന്ന കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുകൾ നിരീക്ഷിക്കുകയും 2023 ഇത് എത്തരത്തിലായിരിക്കുമെന്ന് പ്രവചിക്കുകയുമായിരുന്നു. 2022 മൊത്തത്തിൽ 2,682 കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനുകളാണ് നടന്നിരിക്കുന്നത്. ഇതുപ്രകാരം കഴിഞ്ഞ വർഷം ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുകൾ നടന്നിരിക്കുന്നത്. ഇവിടെ 507 ട്രാൻസാക്ഷനുകളാണ് 2022 നടന്നിരിക്കുന്നത്. ഇതിന് തൊട്ടു പുറകെയാണ് 419 ട്രാൻസാക്ഷനുകളുമായി സൗത്ത് ഈസ്റ്റും 309 ട്രാൻസാക്ഷനുകളുമായി നോർത്ത് വെസ്റ്റും നിലകൊള്ളുന്നത്. ഈ മൂന്ന് റീജിയനുകളും UKയിലെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഹോട്ട്സ്പോട്ടുകളായി 2023 നിലകൊള്ളുമെന്നാണ് പ്രവചനം. BBC അവതാരകനും പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായ ജോർജ് അലഖായ വിടവാങ്ങി. BBC അവതാരകനും ലോക പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായ ജോർജ് അലഖായ അന്തരിച്ചു. 9 വർഷമായി ക്യാൻസർ ബാധിതനായ ചികിത്സയിലായിരുന്നു. BBCയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചവരിൽ ഒരാളാണ് ഇദ്ദേഹം. നിർഭയമായി റിപ്പോർട്ട് ചെയ്യുകയും വാർത്തകൾ കുറ്റമറ്റ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ധീരനായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ജോർജ് എന്ന് BBC ഡയറക്ടർ ജനറൽ ടിം ടേവി അനുസ്മരിച്ചു. 3 പതിറ്റാണ്ടിലേറെയായി ബ്രിട്ടീഷ് TV വാർത്തകളിൽ നിറഞ്ഞു നിന്ന അലഗായ കഴിഞ്ഞ 20 വർഷമായി BBC ന്യൂസ് അറ്റ് 6 അവതാരകൻ ആയിരുന്നു. 20 മണിക്കൂർ വരെ ജോലി, വേതനം വളരെ കുറവ്. UK കെയർ മേഖലയിൽ തൊഴിൽ ചൂഷണം വ്യാപകമെന്ന് റിപ്പോർട്ടുകൾ. UK കെയർ മേഖലയിൽ തൊഴിൽ ചൂഷണം ഏറുന്നതായി റിപ്പോർട്ട്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ വ്യക്തിപരമോ സാമ്പത്തികമോ ആയ നേട്ടങ്ങൾക്കായി ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള 109 പേർ ഉണ്ടായിരുന്നതായി പറയുന്നു. അൺസീൻ എന്ന ചാരിറ്റി നടത്തുന്ന സർക്കാർ അംഗീകൃത ആന്റി സ്ലേവറി ഹെൽപ്ലൈനിൽ നിന്നാണ് ഈ കണക്കുകൾ. കെയർ മേഖലയിൽ 300+ കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഗ്യാങ് മാസ്റ്റേഴ്സ് ആൻഡ് ലേബർ അബ്യൂസ് അതോറിറ്റി പറഞ്ഞു. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ കെയർ ഹോമുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിൽ വിദേശ തൊഴിലാളികൾക്ക് സർക്കാർ 1,02,000 വിദഗ്ധ തൊഴിലാളി ആരോഗ്യ പരിചരണ വിസകൾ അനുവദിച്ചു. 3 വർഷത്തെ അപേക്ഷിച്ച് 171% വർധനവാണ്. ഒരു ദിവസം 20 മണിക്കൂർ വരെയും പലപ്പോഴും ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്നതായി ചൂഷണത്തിന് ഇരയായവർ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്നും ശക്തമായ മഴ. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട്, ഹോസ്ദുർഗ് താലൂക്കിലെ സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSE പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല. കേന്ദ്രാനുമതി തേടി കേരളം. ഓണമുണ്ണാൻ വേണം കടം 10,000 crore. ഓണം പടിവാതിൽക്കൽ ആവശ്യ സാധനങ്ങൾക്ക് തീവില. മാർക്കറ്റിൽ ഇടപെടണം. ക്ഷേമ പെൻഷൻ കൊടുക്കണം. ഇതൊക്കെയാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ. ശമ്പളം, അഡ്വാൻസ്, ഉത്സവബത്ത, പെൻഷൻ, ഒന്നിനും കാശില്ലാതെ വട്ടം ചുറ്റുന്ന സർക്കാർ 10,000 crore അഡ്ഹോക് വായ്പയ്ക്ക് കേന്ദ്രാനുമതി തേടി. ഓണമല്ലേ, അംഗീകരിക്കും എന്ന പ്രതീക്ഷയിൽ. മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3% സംസ്ഥാനങ്ങൾക്ക് വാർഷിക വായ്പാ പരിധി. 1% അധികമാണ് കേരളത്തിന്റെ ആവശ്യം. നൽകാനുള്ള വിഹിതത്തിൽ നിന്ന് പിന്നീട് തിരിച്ചുപിടിക്കാം. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയിട്ടില്ലാത്തതിനാൽ കേന്ദ്രം വഴങ്ങുമെന്നാണ് പ്രതീക്ഷ. 11,00,000 crore നമ്മുടെ ആഭ്യന്തര ഉത്പാദനം. കേന്ദ്രവിഹിതം കുടിശ്ശികയില്ലാതെ നൽകണം. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി കൂടുതൽ സഹായം നൽകണം എന്നീ ആവശ്യങ്ങൾ കേരളം നേരത്തെ പലതവണ ഉന്നയിച്ചിട്ടുമുണ്ട്. ഡിസംബർ വരെ 15,390 crore വായ്പയ്ക്കാണ് കേരളത്തിന് അനുമതി. ഇതിൽ 12,500 crore എടുത്തു കഴിഞ്ഞു. ശേഷിക്കുന്നത് 2,890 crore. ഇതുകൊണ്ട് ഓണാവശ്യങ്ങൾ നിറവേറ്റാനാകില്ല. ശമ്പളത്തിനും പെൻഷനുകൾക്കുമായി വേണം 7,000 crore. സർക്കാർ സഹായിച്ചാലേ സപ്ലൈകോയിൽ ഓണക്കച്ചവടവും നടക്കൂ. നെല്ല് സംഭരിച്ചതിലെ കുടിശ്ശിക തീർക്കാനുമുണ്ട്. KSRTCയിൽ ഓണശമ്പളം മുടങ്ങാതെയും നോക്കണം. ഓണക്കിറ്റ് സംബന്ധിച്ച് ഇതുവരെ മിണ്ടാട്ടമില്ലെങ്കിലും BPL കുടുംബങ്ങൾക്കെങ്കിലും കൊടുക്കേണ്ടി വരും. അതിനായിട്ടാണ് 10,000 crore അഡ്ഹോക് വായ്പയ്ക്കായി കേന്ദ്രാനുമതി കേരളം തേടിയിരിക്കുന്നത്. സഹകരണ ജീവനക്കാരുടെ പെൻഷൻ പ്രായം സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്തെ സഹകരണ സംഘം സഹകരണ ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 സംബന്ധിച്ച നിവേദനങ്ങളിൽ അവരുടെ വാദം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാരുടെ കാര്യത്തിൽ 2 സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കാര്യത്തിൽ 3 തീരുമാനമെടുക്കണം. സർക്കാർ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ജീവനക്കാരുടെ വിരമിക്കലെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് ജീവനക്കാർ നൽകിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. ഇനി സ്പോർട്സ് വാർത്തകൾ. മഴ കളിച്ചു. ഇന്ത്യക്ക് നഷ്ടമായത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ 1 അവസരം. പോർട്ട് ഓഫ് സ്പെയിൻ. വെസ്റ്റിൻഡീസിനെതിരായ 2 ടെസ്റ്റ് ജയിക്കാനുള്ള ഇന്ത്യയുടെ മോഹങ്ങൾ തല്ലിക്കെടുത്തിയത് മഴ. 5 പൂർണ്ണമായും മഴയിൽ നഷ്ടമായതോടെ മത്സരം സമനിലയാവുകയായിരുന്നു. ഇതോടെ പരമ്പര 1-0 ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. മഴ വിലനായപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ 1 അവസരം കൂടെയാണ്. പരമ്പര തൂത്തുവാരിയിരുന്നുവെങ്കിൽ 24 സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്ന ഇന്ത്യക്ക് 2 മത്സരം സമനിലയിലായതോടെ കിട്ടിയത് 16 മാത്രം. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 104.97 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കേട്ടുമുട്ടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.